ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സച്ചു ഫുഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മളൊരു മധുഊത്ത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ ഞാൻ അവിടെ കുറച്ച് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പട്ടയും ഏലക്കയും ചേർത്തിട്ട് കുഞ്ഞു കുഞ്ഞതായി അരിഞ്ഞ് വെച്ച് സവാളയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ച മണക്കൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിൻ്റെ പച്ച മണക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ തക്കാളി കുറച്ച് വേവിച്ചിട്ട് അടിച്ച് വെച്ചിരുന്നു. അത് നമ്മൾക്ക് ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾക്കിത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പനേരം നമ്മൾക്ക് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മൾക്കിതാ തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല തിളച്ച് നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇതാ ഒരു കുക്കർ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ബീഫ് നമ്മൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മധുഹൂത്ത് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ചൂടുവെള്ളം തന്നെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നല്ല വെന്ത് കിട്ടണം കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു 4 വിസിൽ വരുന്നവരെ കാത്തു നിൽക്കാം കേട്ടോ. ഇനി നമ്മൾക്കത് അത് തുറന്ന് നോക്കാം. അപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം കേട്ടോ. ഇനി നമ്മൾക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രേവി എടുക്കാം. ഗ്രേവി എടുത്തതിൻ്റെ ശേഷം അതിലോട്ട് നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒന്ന് ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിതാ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇത് നമുക്ക് തുറക്കാം. ഇനി നമുക്കിത് ഒരു ചെമ്പട്ടിയിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലോട്ടൊരു നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലേൻ്റെ ഒപ്പം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഇതാ ഇതിലോട്ട് ഒരു ഞാൻ ഇപ്പോൾ 3 പാട്ടരിയാണ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾക്കൊരു 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഒരു 2 ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 4 പച്ചമുളകും കൂടി നടുക്കേറിയതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്കൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി ഇതാ നമ്മൾക്ക് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഞാനിവിടെ കുറച്ച് നേരത്തെ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അരി. ഇത് വലിയ നമുക്ക് നീണ്ട കപ്സിൻ്റെ അരിയാണ് കേട്ടോ. ഇത് നമ്മൾക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അല്പനേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ പൗതി വേവിൽ നമ്മളിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മൾക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ക്യാപ്സിക്കം റൗണ്ടിൽ അരിഞ്ഞത് നമ്മൾക്കിതാ 4 സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ നല്ല അടിപൊളി മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും മയനൈസും ചിക്കൻ പൊരിച്ചതും ഒക്കെ കഴിക്കാൻ വേറൊരു സുഖമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ബൈ.